Karimishi lovers. ഇന്നത്തെ ഞാൻ വേറെ റൂമിലാണ് കേട്ടോ, നമ്മുടെ സ്റ്റുഡിയോ റൂമിലാണ് ഇരിക്കുന്നത്. സെറ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോ ഇന്നത്തെ വീഡിയോയില് കുറച്ച് എക്കോ ഉണ്ടാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം വിട്ട വീഡിയോയിൽ ഭയങ്കര എക്കോ ആയിരുന്നു, കാരണം അത് ഹോളിൽ വെച്ചെടുത്താണ്. ഇതിന് വലിയ കുഴപ്പമില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ നമ്മള് ഇന്നത്തെ വീഡിയോയിലും എക്കോ ഉണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കുക. നമ്മൾ പെട്ടെന്ന് ഫർണിച്ചറൊക്കെ ഫില്ല് ചെയ്ത് അടിപൊളിയാക്കുന്നതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബാന്ദന ഹെയർ സ്റ്റൈൽസ് ആണ്. ബാന്ദന എന്നാണ് തോന്നുന്നു പറയുന്നത് കേട്ടോ, ബാന്ദന ഓർ ബാന്ദന എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാലും നമുക്ക് ഇതാ, ഇത് ഇപ്പോ ബാന്ദനയുടെ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാനിപ്പോ ഈ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ആമസോണിലാണ് ഓർഡർ ചെയ്തത്. ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ 2021 നല്ല അടിപൊളി ഇന്നായിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ കാണിക്കാൻ പോണത്, ഈ ഒരു ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് കേട്ടോ. ഒന്നാമത്തെ ഹെയർ സ്റ്റൈല് നമുക്ക് ഇത് തന്നെ കാണാം. ഇതെങ്ങനെയാ ചെയ്യുന്നുള്ളത്, ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ബട്ട് ഭയങ്കര ഭംഗിയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വെക്കേഷനോ ഈവൻ അല്ലെങ്കിൽ നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോവാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് പോകാവുന്നതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ, സിമ്പിൾ ബട്ട് ഗോർജിയസ് ഹെയർ സ്റ്റൈലാണ്. കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുക്കുക, ഓക്കെ. ഈ മുടി ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇടുന്നോട്ടെ. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ പൊണിറ്റെയിൽ കെട്ടി വെക്കാം, വേണമെങ്കിൽ കെട്ടി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ സ്കാർഫ് ഉണ്ടല്ലോ, ഈ സ്കാർഫ് ഇങ്ങനെ പതുക്കെ മടക്കി 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 ഇങ്ങനെ വെക്കുക. നമുക്ക് ഏകദേശം എന്താ ഇത് മാതിരിയുള്ളത് കിട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക, താഴെ അല്ല താഴെ ചുമ്മാ ഇങ്ങനെ കെട്ടിയാൽ മതി. നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ട് രണ്ടായിട്ട് കിട്ടാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ അഴിച്ചിട്ട മുടി അങ്ങോട്ട് ലീവ് ചെയ്തിടുക. ദാറ്റ്സ് ഇറ്റ്. എന്താ നല്ല അടിപൊളി സ്റ്റൈലാണത്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡ് പാർട്ടീഷൻ ഇടാം, സെൻറ്റർ പാർട്ടീഷൻ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഹെയർ സ്റ്റൈലാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് കുറച്ച് ഭയങ്കര ഒരു സ്റ്റൈലിഷ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, ഈ ഒരു എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നല്ല, ഇതാണ് കേട്ടോ ബാന്ദന സ്കാർഫ് എന്ന് പറയുന്നത്. ഇതാ ഇതാണ് സംഭവം. ഈ എന്താണ് കാണിക്കുക, എന്താ സംഭവം എന്ന് കാണിക്കാതെയാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത്. ഇത്രയേ ഉണ്ടാവുള്ളൂ കേട്ടോ സ്കാർഫ്. ഇതിന്റെ കുറേ കളേഴ്സ് ഒക്കെ ലഭ്യമാണ്, പക്ഷെ എനിക്ക് ഇത് റെഡ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വൈറ്റിട്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇത് കോണോട് കോൺ ഇങ്ങനെ മടക്കുക. അതിനുശേഷം നമ്മൾ തലയിൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് കിട്ടുന്നു. വെയിറ്റ്, ഓക്കെ. ആൻഡ് ഉണ്ടോ ബാക്കിൽ 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 ഇതിങ്ങനെ കെട്ടുന്നു ഇതിൻ്റെ അടിയിൽ. ഓക്കെ, ഉണ്ടോ ഇതാണ് അടുത്ത ഒരു ഹെയർ സ്റ്റൈൽ. ഇത് ഇപ്പോൾ ഈ 2021 ഭയങ്കര ഇന്നായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് പോവില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ കൊറോണയൊക്കെ മാറി ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഹെയർ സ്റ്റൈലാണ്. ഓക്കെ, കണ്ടോ എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. സോറി, ഞാൻ വീട്ടിലിട്ടിരുന്ന പൈജാമ ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാവുന്ന നല്ല അടിപൊളി ഹെയർ സ്റ്റൈലാണ്. ആൻഡ് ഇനി അടുത്തത്, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഇത് ഇങ്ങനെ ഇടുക. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ വലിക്കുക. കണ്ടോ, ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് നൈസ്? നല്ല കിടല ഹെയർ സ്റ്റൈൽ അല്ലേ. നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം. കണ്ടോ, ഇനി നമുക്ക് ചുമ്മാ ഇങ്ങനെ ഹെയർ ഇടാം. അതിന് ശേഷം ഈ ബാന്ദന വെച്ചിട്ട് ചുമ്മാ ബാന്ദനയെ ചുമ്മാ ഇങ്ങനെ 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 നമുക്ക് ഇരിക്കുക. അതിന് ശേഷം ഏതെങ്കിലും ഒരു ഓ സോറി ഇതുമാതിരിയുള്ള ഒരു ഇതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടുക മുടി. ഉണ്ടോ, ഓക്കെ ഉണ്ടോ. അതിനുശേഷം ഈ ബാന്ദന എടുക്കുന്നു, ഇങ്ങനെ ചുമ്മാ നമ്മൾ പിരിക്കുന്നു, മുടിത ഇങ്ങനെ കെട്ടുന്നു. എന്താ ഭംഗിയുണ്ടോ, ഭംഗി ഭംഗി, ഇതിനെയാണ് ഭംഗി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഭംഗിയുണ്ട്, ബാക്കി കാണിച്ചാൽ ബാക്കി ഭംഗിയുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട പോണി ടൈൽ കെട്ടണം എങ്കിൽ നമുക്കിതാ ഇങ്ങനെ പോണി ടൈൽ എടുക്കുന്നു. ഓക്കെ, എൻ്റെ പോണി ടൈലൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ വൈഡ് ഫോർ ഹെഡ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ദേ ഈ വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാന്ദന എടുത്തിട്ട് നമുക്കത് ഇങ്ങനെ വേണമെങ്കിൽ കെട്ടാം. ഇങ്ങനെ കെട്ടിയിട്ട് ദിസ് ഇസ് അനദർ വൺ സ്റ്റൈൽ. നേരത്തെ കെട്ടിയ പോലെ തന്നെ നമുക്കത് ഇതിങ്ങനെ കെട്ടാം. കണ്ടോ, ഇനി അടുത്ത ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇപ്പോൾ തൂക്കി
താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ദാ ചുറ്റും കൂടി കെട്ടിയെടുത്തിട്ട് നമ്മളിങ്ങനെ കെട്ടുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കും. കണ്ടോ കണ്ടോ, ഇതും നല്ല സ്റ്റൈൽ. ഓക്കെ ഓക്കെ, ഇതാണ് അടുത്തത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് അടുത്ത സ്റ്റൈൽ ഉണ്ടാക്കാം. വേറെ ഒന്നുമില്ല, ഇതങ്ങോട്ട് ഓടുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു അബ്ബൻ കെട്ടാന്ന് വിചാരിക്കാം. നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അബ്ബൻ കെട്ടിക്കോളൂ. ഓക്കെ, ഇതിൻ്റെ അബ്ബൻ നമ്മൾ കെട്ടുന്നു. ഇപ്പോൾ കണ്ട ഒരു സിമ്പിൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു അബ്ബൻ, അതിനുള്ളിൽ നമ്മൾ ഈ ഒരു ഇത് നമ്മൾ ആഡ് ചെയ്യണം. എങ്ങനെയാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ മണക്കാട്ടോ. അതിനുശേഷം നമുക്കിതാ ഇതിന് ഇങ്ങനെ നമുക്ക് കെട്ടാം. അല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ വേണ്ടി ഇടാം, അല്ലെങ്കിൽ നമുക്ക് കെട്ടിയിട്ട് ഇവിടെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഇതിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ ഇതൊരു ഭംഗിയായിരിക്കും. കണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള അബ്ബണ്ണായിരുന്നു, പക്ഷേ ഇത് കണ്ട ഇത് കെട്ടിയപ്പോൾ ആ ഒരു സ്റ്റൈല് മാറി. കണ്ട നമ്മുടെ ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ, നമുക്ക് കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടണം. വേറെ ഒന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വലിയ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകും, ഒന്നുമില്ല. നമ്മൾ കുറച്ചൊന്ന് ഇതിങ്ങനെ വേണത് ഹാഫ് എന്താ ഹാഫ് അപ് ഡു അങ്ങനെ എന്തോ പറയില്ലേ, അങ്ങനെ എന്തോ സാധനം ഒന്നുമില്ല. നമ്മൾ പണ്ട് ഇങ്ങനെ മുടി പകുതി എടുത്ത് മുകളിലേക്ക് കിട്ടൂലേ, അത് തന്നെ അങ്ങനെ എടുക്കുന്നു. ഈ ഒരു ഇങ്ങനത്തെ ബാൻഡ് ഇട്ടിട്ട് ഈ മുടിയെ നമ്മൾ സെക്യൂർ ചെയ്യുന്നു. ഓക്കെ, ശേഷം നമ്മൾ ഇതെടുക്കുന്നു, ഇത് വെച്ച് നമ്മളിങ്ങനെ കെട്ടുന്നു. ഉണ്ടോ, ഒന്നുമില്ല, എടുക്കുന്നു. നിങ്ങൾക്ക് മുടി തിക്കുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. ശേഷം എന്താ ഇങ്ങനെ ഇടുന്നു. കണ്ണാടി നോക്കാത്തതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഒബ്വിയസ്ലി ഇല്ല. ഇനി നമ്മളടുത്ത് കെട്ടാൻ പോകുന്നത് കുറച്ച് മുടികൾ ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ രണ്ട് സൈഡിലും. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ഒരു അബ്ബൺ കെട്ടുന്നു. ഓക്കെ, അതിനുശേഷം ഇതാ വേണ്ട ഇത്രയും രീതിയിൽ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം അടിയിൽ നിന്ന് മുടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ കെട്ടുന്നു. ഓക്കെ, ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കെട്ടാം. ഈ ഹെയർ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇത്ര നീളം നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടി മുകളിൽ ഉള്ളിലേക്ക് ഈ ബാന്തിനയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം കേട്ടോ. കുറച്ച് മാക്സിമം കുറച്ച് മെസ്സി ആക്കാൻ നോക്കാൻ പാടും. നല്ല ഭംഗിയില്ല, കാണാൻ ഈസിയാണ്. കുറച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ക്യൂട്ട് ക്യൂട്ട് ലുക്ക് വരും. കണ്ടോ, ഇനി ഇത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സി ബൺ കെട്ടണമെന്നില്ല, ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ അഴിച്ചിടാം, എന്നിട്ട് ഒരു ഹെയർ ബാൻഡ് ആയിട്ടും കെട്ടാവുന്നതാണ്. കണ്ടോ, ക്യൂട്ട് ക്യൂട്ട് ഹെയർ സ്റ്റൈൽ. കണ്ടോ, ഡോണ്ട് യു തിങ്ക് ഇതൊരു ക്യൂട്ടി കെ ഹെയർ സ്റ്റൈൽ അല്ലേ. കണ്ടോ, ഇനി അടുത്ത് നമുക്ക് സിമ്പിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനത്തെ ഇതൊന്നും വേണ്ട എന്നുള്ളവർ കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ എന്താണ്, ഇങ്ങനെ സൈഡിലേക്ക് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ ബാൻഡിന് ഹെയർ ടച്ച് ബാൻഡ് കൊണ്ട് നമ്മളിങ്ങനെ മുടി ചുമ്മാ കെട്ടുന്നു. ഇനി അടുത്തത് പെട്ടെന്ന് തന്നെ വീണ്ടും കാണിക്കാം. ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഇവിടെ ഇങ്ങനെ ഇടുക, അതിനുശേഷം നമ്മൾ ചുമ്മാ ഇങ്ങനെ പിന്നിടൂലേ, ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ ഇങ്ങനെ മുടി ഇങ്ങനെ ഇടുക. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പിന്നിടൂലേ, പിന്നിടുമ്പോൾ ഒരു ഇത് ബാന്തിനയിൽ ഇങ്ങനെ ഇത് ചെയ്യാം, മനസ്സിലാക്കാം. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഒരു സെക്ഷൻ, പിന്നെ ഈ ബാന്തിന മുടിയുടെ ഒരു സെക്ഷൻ, പിന്നെ ഈ ബാന്തിനയുടെ മാത്രം ഒരു സെക്ഷൻ. ഓക്കെ, അതിനുശേഷം നമുക്കിതാ ചുമ്മാ ഇങ്ങനെ പിന്നിടാം. 2, 3, 4 ഇങ്ങനെ നമുക്ക് ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യാനാണ്. ഉണ്ടോ, ക്യാമറയ്ക്ക് അങ്ങനെ എന്തൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലചന്ദ്ര മേനോൻ്റെ ഓൾഡ് സ്റ്റൈൽ. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഒരു റൈഡിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കെട്ടി സ്റ്റൈലിൽ പോകാവുന്നതാണ് മുടിയെ കഴിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു വക ബാന്ധന ഹെയർ സ്റ്റൈൽസ്. ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സും സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു ദിവസം വീഡിയോ ഇടാം കേട്ടോ.
ഓക്കേ അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര നീളമായിപ്പോകും ഈ വീഡിയോക്ക് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് പിന്നെ ബാക്കിലേക്ക് അടുക്കുന്ന കുറച്ച് നല്ല ഡ്രസ്സുകളുണ്ട് അതിൻ്റെ ഹോൾ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ വരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത് സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ പിന്നെ എനിക്കിതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് പച്ച മഞ്ഞ നീല കറുപ്പ് ചുമപ്പ് എല്ലാ കളറും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം പക്ഷേ ചുമപ്പാകുമ്പോൾ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവാണ് അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചത് ഇത് കുറച്ച് ഇങ്ങനെ സ്റ്റിഫായിട്ടുള്ളതാണ് നമുക്ക് സിൽക്കി ബാൻഡനാസ് ഉണ്ട് അത് കുറച്ച് ഇങ്ങനെ തളർന്നിങ്ങനെ കിടക്കും ചില സ്റ്റൈൽസിനൊക്കെ അതായിരിക്കും നല്ലത് പക്ഷേ എന്താ പറയുന്നത് ചിലതിനൊക്കെ ഇങ്ങനത്തെയാണ് നല്ലത് ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ